spoken English package. ഗുഡ് മോർണിംഗ്. നമ്മൾ രണ്ടാമത്തെ ഒരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണെന്ന് അവസാനം ഒരു ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. നമ്മൾ ലെറ്റേഴ്സിനെ പറ്റിയാണ് പറഞ്ഞത്, അതിൽ ആൽഫാബറ്റ്. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫാബറ്റിനെ പറ്റിയാണ് ഇത്രയും നേരം സംസാരിച്ചത്. അപ്പൊ സാധാരണ നമുക്ക് എപ്പോഴും പറ്റാറുള്ള തെറ്റ് എന്താ വെച്ചാൽ ആൽഫാബറ്റ്സ് എന്ന് പറയും. അപ്പോൾ ആൽഫാബറ്റ്സ് എന്ന് പറഞ്ഞാൽ അക്ഷരമാലകൾ എന്നാണ്. അപ്പൊ ഇംഗ്ലീഷ് ആൽഫാബറ്റേ ഉള്ളൂ, ആൽഫാബറ്റ്സ് ഇല്ല. നമുക്ക് അത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മുമ്പിലേക്ക് പോവാം. പക്ഷെ എത്രയൊക്കെ നോക്കിയാലും എന്തൊക്കെ നോക്കിയാലും ഇംഗ്ലീഷ് പിന്നെയും ചില ചിലത് തെറ്റും. അതിനെന്താ കാരണം വെച്ചാൽ എപ്പോഴും പുതിയ പുതിയ പ്രയോഗങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. പിന്നെ യാതൊരു വ്യവസ്ഥയില്ലാത്ത ലാംഗ്വേജ് ഇംഗ്ലീഷ്. യാതൊരു വ്യവസ്ഥയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒന്നിപ്പോ ഒരു പ്രാവശ്യം എങ്ങനെ നമ്മൾ ഉപയോഗിച്ചുകഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല ഉപയോഗിക്കുക, വേറെ പോലെ ഉപയോഗിക്കുക. അപ്പൊ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ ഏറെയുള്ള ഒരു ഭാഷയാണ്. അപ്പൊ ആ ഭാഷയിൽ നമ്മൾ അക്ഷരമാലകളെ പറ്റിയാണ് പറഞ്ഞത്. രണ്ട് തരത്തിലുള്ള ലെറ്റേഴ്സ് ഉണ്ട്, അതിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഉണ്ട്. ഇത് ആരെയും കുഴക്കുന്നതാണ് സാധാരണ. അപ്പൊ അതിൽ നമ്മളൊരു മൂന്ന് എക്സാമ്പിൾ വെറുതെ എഴുതിയിട്ട് അതൊന്ന് നോക്കൂ. അപ്പൊ ഇതില് അവർ ഓണം വെക്കേഷൻ ബിഗിൻസ് ഓൺ മൺഡേ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ്. അപ്പോ ഓണം വെക്കേഷൻ ബിഗിൻസ് ഓൺ മൺഡേ. അപ്പൊ അതില് അവർ എന്നുള്ളതിന്റെ ഇവിടെ നമുക്ക് ക്യാപിറ്റലാണ്, ഓണം എന്നുള്ളതിന്റെ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടുണ്ട്, മൺഡേ എന്നുള്ളതിന്റെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഇനി അടുത്തത് ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ ജാനുവരി. അപ്പൊ ജാനുവരിയിൽ എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതില് സെന്റൻസ് തുടങ്ങുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചു, അത് കഴിഞ്ഞത് ജാനുവരി ഒരു മന്ത് ആയതുകൊണ്ട് അവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചു. ഇനി ഇതാ അടുത്തൊരു ഉദാഹരണത്തിലേക്ക് നമ്മൾ പോവാണ്. വി വെന്റ് ടു ഡൽഹി വിത്ത് മിസ്റ്റർ ഗോപാൽ. അപ്പൊ അതാണ് നമ്മുടെ അടുത്തത്. അപ്പൊ അതിൽ വി എന്നുള്ളത് തുടങ്ങണതായോണ്ട്, ഡൽഹി ഒരു സ്ഥലപ്പേരായോണ്ട്, മിസ്റ്റർ എന്നുള്ളത് നമ്മൾ സംബോധന ചെയ്യാനോ അല്ലെങ്കിൽ ഒരാൾക്ക് കൂടുതൽ ഒരു റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിന് ഗോപാൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇത് ആരെയും കുഴക്കുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ചിലപ്പോൾ തോന്നാം. അപ്പൊ നിങ്ങൾ ഇനി ഇതിന്റെ ഒരു ട്രെയിനിങ്ങിന് നിങ്ങൾ വേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും വായിക്കുമ്പോൾ നിങ്ങളൊരു സെന്റൻസ് കാണുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് അതിൽ ഏതൊക്കെ ക്യാപിറ്റൽ ഉണ്ട്, എന്തുകൊണ്ടാണ് ആ ക്യാപിറ്റൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഒരു ലോജിക് ഉണ്ടാക്കുക. അപ്പൊ ചിലപ്പോൾ അത് തെറ്റാവാം, ചിലപ്പോൾ ശരിയാവാം, പക്ഷെ കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ ഒരു ലോജിക്ക് ഉണ്ടാക്കി നിങ്ങൾ മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ആവില്ല. ചെറിയ കുട്ടികൾക്ക് വരെ നമ്മൾ എഴുതുമ്പോൾ അറിയാതെ നമ്മുടെ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ വരും. അപ്പൊ നമ്മൾ അടുത്തൊരു ഒരു ഇതിലേക്ക് കടക്കുകയാണ്. അടുത്ത് നമ്മുടെ സൈലന്റ് ലെറ്റേഴ്സ് എന്നുള്ള ഇതാണ്. അപ്പൊ ഇംഗ്ലീഷിൽ ഒരുപാട് സൈലന്റ് ലെറ്റേഴ്സ് ഉണ്ട്, നിശബ്ദാക്ഷരങ്ങൾ. അപ്പൊ ഈ സൈലന്റ് ലെറ്റേഴ്സിന്റെ എന്താ വെച്ചാൽ എവിടെ എപ്പോ സൈലന്റ് ലെറ്റർ വരും എന്ന് നമുക്കറിയില്ല. ചിലപ്പോ നമ്മളറിയാതെ അല്ലെങ്കിൽ നമ്മൾ കേട്ട് പഴകാത്ത ഒരു വാക്കിന്റെ ഉള്ളിലോ തുടക്കത്തിലോ ഒരു സൈലന്റ് ലെറ്റർ വന്നു പോയാൽ നമ്മൾ അത് ഉച്ചരിക്കും. അത് ഉച്ചരിച്ചാലോ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരിവിടരും, അവരുടെ പുരികക്കൊടി ഒന്നിങ്ങനെ ചുളുങ്ങി ഇങ്ങനെ മേപ്പോട്ട് കയറും, ഒരു പരിഹാസത്തിന്റെ മുന ഇങ്ങനെ ഉണ്ടാകും. അതുണ്ടായിക്കോട്ടെ, അത് നമ്മൾ കാര്യമാക്കണ്ട. നമ്മൾ വേറൊരാളുടെ പരിഹാസത്തെ നോക്കിയോ വേറൊരാളുടെ പുച്ഛത്തെ നോക്കിയോ ഒന്നുമല്ല ഭാഷ ഉപയോഗിക്കണേ. ഇതൊരു ഭാഷയാണ്, ഈ ഭാഷ ഞാൻ ഉപയോഗിക്കും, ഇത് തെറ്റുപറ്റിയാലും ശരിയായാലും ഞാൻ ഉപയോഗിക്കും എന്നുള്ള ചിന്തയാണ് നമ്മളെ ഈ ഭാഷാ പഠനത്തിൽ. ഇപ്പൊ നമ്മൾ കുട്ടിയിൽ എങ്ങനെയാ നടക്കാൻ പഠിച്ചേ, കുട്ടിയിൽ നമ്മളിങ്ങനെ നടന്നു, അപ്പൊ നമ്മളൊന്ന് വീണു, വീണപ്പോ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള മുതിർന്നവർ പറഞ്ഞിട്ടുണ്ടാവും, പേടിക്കണ്ട എനിച്ച് നടന്നോളൂ, പേടിക്കാല്ല. നേരെ മറിച്ച് നമ്മളാ വീണനോ വീണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈകൊട്ടി ചിരിച്ചാൽ നാളെ നമുക്ക് നടക്കാൻ പേടിയാവും. അങ്ങനെ ചിരിച്ചാൽ തന്നെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ ഭാഗമല്ല. ആരും നമ്മളെ ജഡ്ജ് ചെയ്യാതിരിക്കുന്നില്ല, ആർക്കും നമ്മളെ ജഡ്ജ് ചെയ്യാൻ അവകാശമില്ല. എന്ന് വെച്ച് മോശം ഭാഷ ഉപയോഗിക്കണമെന്നോ തെറ്റുപയോഗിക്കണമെന്നോ അല്ല പറയണേ. തെറ്റുകൾ അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ, പക്ഷെ നമ്മൾ തെറ്റുകളാണെങ്കിലും ഉപയോഗിച്ച് നമ്മളത് നന്നാക്കിക്കൊണ്ടിരും, ഓരോ കാര്യങ്ങളും അറിഞ്ഞു വരും. അപ്പൊ നമ്മൾ സൈലന്റ് ലെറ്റേഴ്സിലേക്ക് വരുന്നു. ഇംഗ്ലീഷിൽ ഒരുപാട് സൈലന്റ് ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ സൈലന്റ് ലെറ്റേഴ്സ് എന്തിനാണ് ഈ സൈലന്റ് ലെറ്റേഴ്സ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, നമുക്കല്ല ആർക്കും അറിയില്ല. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഇപ്പൊ നമ്മള് ഇപ്പൊ സൈക്കോളജി എന്ന് നമ്മൾ എഴുതുന്നു. അപ്പൊ ഈ സൈക്കോളജി നമ്മൾ എഴുതുമ്പോൾ പി എസ് വൈ വെച്ചിട്ട് തുടങ്ങുന്നത്. എന്തിനാണ് ഈ സൈക്കോളജിക്ക് പി എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമുക്ക് എന്നല്ല, ഇപ്പോ ഷേക്സ്പിയറുടെ അടുത്തോ ഷെല്ലിയുടെ അടുത്തോ കീറ്റ്സിന്റെ അടുത്തോ ആരുടെ അടുത്ത് ചോദിച്ചാലും ചിലപ്പോ അവർക്കും അറിയണ്ടാവില്ല അതെന്താന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സൈലന്റ് ലെറ്റേഴ്സ് ഉള്ള വാക്കുകള് നമ്മളെ ഓരോരുത്തരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് ഇംഗ്ലീഷിന്റെ നമ്മുടെ മാത്രം ബുദ്ധിമുട്ടല്ല, എല്ലാവരുടെയും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ സൈലന്റ് ലെറ്റേഴ്സ് ഒരുപാട്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ തെറ്റി പറയും, ഇപ്പൊ ടേർണിംഗ്,
എന്ന് പറയുക, മോർണിംഗ് എന്ന് പറയുക, നൈഫ് എന്ന് പറയുക. ചിലപ്പോൾ ചെറിയ കുട്ടികൾ അങ്ങനെ പറയും, പഠിച്ചു വരുന്ന കുട്ടികൾ ചിലപ്പോൾ അങ്ങനെ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞാലും അത് സൈലന്റ് ലെറ്ററാന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ വ്യത്യസ്തത എന്താന്ന് നമുക്ക് മനസ്സിലാക്കാനും അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി നമുക്ക് ഉപയോഗിക്കാനും കഴിയും. അപ്പൊ അങ്ങനത്തെ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്, അതൊന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ ഇതാ ഒന്നാമത്തെ ലേണിംഗ് എന്നുള്ളത്. അപ്പൊ ഈ ലേണിംഗ് എന്നുള്ളത് സാധാരണപ്പെട്ട ഒരു ആറുണ്ട്. അപ്പൊ ലേർണിംഗ് നമ്മൾ വായിക്കാറില്ല, ഒരു കാരണവശാലും ലേർണിംഗ് എന്ന് വായിക്കില്ല, ലേണിംഗ് എന്നേ വായിക്കൂ. ആറ് സൈലന്റ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ലിസൺ എന്നാണ് പറയുക. അതില് ടി ഉണ്ട്, ടി സൈലന്റ് ആണ്. ഇതിനെ ഐസ്ലാൻഡ് നമ്മൾ പറയാൻ പാടില്ല, ഐലൻഡ് ആണ്. അതേപോലെ തന്നെ ഇപ്പൊ ഫൊർജിൻ പറയാൻ പറ്റില്ല, ഫോറിൻ. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ഹാൻസം ഹാൻസം എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ സൈക്കോളജി, നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്കോളജി ഇതാപെടെ. അപ്പൊ ഈ സൈക്കോളജിക്ക് തന്നെ പി എസ് വൈ സി എച്ച് ഒ എൽ ഒ ജി വൈ എന്നാണ്. അപ്പൊ എന്തിനാണ് ഈ പി എന്ന് ചോദിച്ചാൽ അറിയില്ല, ആരൊക്കും അറിയില്ല. പിന്നെ നമുക്ക് അങ്ങനെ പുതിയൊരു വാക്ക് കിട്ടിയ ഇതിൽ സൈലന്റ് ലെറ്റർ ഉണ്ടോ എന്ന് എവിടെ നമ്മൾ ചോദിക്കുക? അപ്പൊ അതിന് നമുക്ക് വഴിയില്ല. അതിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഡിക്ഷണറികളുണ്ട്, പിന്നെ പ്രൊണൗൺസിയേഷൻ മാത്രം നോക്കണ ഇപ്പൊ ഡാനിയൽ ജോൺസ്, മൈക്കിൾ വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഓരോ ഡിക്ഷണറികളുണ്ട്. പക്ഷെ അതൊന്നും സാധാരണക്കാരന് നമുക്ക് അവൈലബിൾ അല്ല, നമുക്ക് കിട്ടൂല. നമുക്ക് അതൊന്നും പ്രശ്നമല്ല. അപ്പൊ നമുക്ക് മോർണിംഗ്, ഇപ്പൊ മോർണിംഗ് എന്നുള്ളതിന് ഒരാള് ഗുഡ് മോർണിംഗ് എന്നാണ് പറയണേക്ക. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റി. പക്ഷെ നമുക്ക് മോർണിംഗ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് നമുക്ക് ആ വാക്കില് ഒരു സൈലന്റ് ലെറ്റർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ അതനുസരിച്ച് ഉപയോഗിക്കാം. അതുപോലെ നൈഫ് എന്നുള്ളത്, നൈഫ് എന്നുള്ളത് നൈഫ് എന്ന് വായിക്കില്ല, നൈഫ് എന്നാണ്. അതുപോലെ ഷുഡ്, ടേണിംഗ്. അപ്പൊ ഇങ്ങനെ സൈലന്റ് ലെറ്റേഴ്സിന്റെ കുറെ പ്രശ്നങ്ങൾ, ഇപ്പൊ ഏതൊക്കെ വാക്കിൽ നമ്മളൊരു പുതിയ വാക്ക് കാണുകയാണ്, എന്തെങ്കിലും പുതിയ ഒരു വാക്ക് നമ്മൾ കാണുന്നു, ഈ പുതിയ വാക്ക് കാണുമ്പോൾ അതിലൊരു സൈലന്റ് ലെറ്റർ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? നമുക്കറിയാൻ ഒരു വഴിയില്ല. പിന്നെ ഇതിലെങ്ങനെയാച്ചാ, ഇംഗ്ലീഷിൽ നമുക്ക് സാധാരണ രണ്ട് തരത്തിലുള്ള വാക്കുകളുണ്ട്. രണ്ട് തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞാൽ രണ്ട് കാറ്റഗറിയിലാണ് അത് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി പാസീവ് വൊക്കാബുലറി എന്നും രണ്ടാമത്തെ കാറ്റഗറി ആക്റ്റീവ് വൊക്കാബുലറി എന്നാണ്. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പദസമുച്ചയം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പദങ്ങളുടെ കൂട്ടത്തിനെയാണ് വൊക്കാബുലറി പറയുന്നത്. അപ്പൊ ഇതിൽ രണ്ട് തരത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ നമുക്ക് ആക്റ്റീവ് വൊക്കാബുലറി, പാസീവ് വൊക്കാബുലറി, രണ്ടെണ്ണമാണ്. അപ്പൊ ഈ ആക്റ്റീവ് വൊക്കാബുലറിയുടെ പ്രത്യേകത എന്താച്ചാൽ ഏതൊരു വാക്കും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക ആക്റ്റീവ് വൊക്കാബുലറിയിൽ. അങ്ങനത്തെ നമ്മുടെ ഒരു മനസ്സിന്റെ സ്ട്രക്ചറാണത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പെൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. പെൻ എന്നുള്ള വാക്ക് പി ഇ എൻ ആണ് പെന്ന്. അപ്പൊ ഈ പി എൻ പെന്നാണെന്നും അതുപോലെ തന്നെ അതിന്റെ അർത്ഥം പേനയാണെന്നും അത് എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യാന്നും ഒക്കെ നമുക്കറിയാം. അത് നമ്മുടെ ആക്റ്റീവ് വൊക്കാബുലറിയുടെ ഭാഗമാണ്. ഇനി പാസീവ് വൊക്കാബുലറി പറഞ്ഞാൽ ചില ചില വാക്കുകൾ എന്താന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല, പക്ഷേ നമ്മളത് ഉപയോഗിക്കും. അത് ചില ചില സ്ഥലത്തൊക്കെ വെച്ച് കണ്ടാൽ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഉള്ളതാണ് പാസീവ് വൊക്കാബുലറി. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ഐലൻഡ് എന്നുള്ള വാക്ക്, ഇപ്പൊ ഈ ഐലൻഡ് എന്നുള്ള വാക്ക് എല്ലാവർക്കും പാസീവ് വൊക്കാബുലറി അല്ല. നമുക്ക് ചിലപ്പോ ദ്വീപ്, ദ്വീപിനാണ് നമ്മൾ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ ചിലവർക്ക് ഇത് പാസീവ് വൊക്കാബുലറിയാവും, ഇത് എന്താന്ന് അറിയില്ല, എന്നാ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാ ഇങ്ങനെ തിരിച്ചറിയും, വാചകത്തിൽ ഉപയോഗിച്ചാൽ തിരിച്ചറിയും, അങ്ങനെയുണ്ട്. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ ആ ഒരു പാസീവ് വൊക്കാബുലറിയിൽ എസ് സൈലന്റ് ആണോ അല്ലേ എന്ന് ഈ പഠിതാവിന് അറിയില്ല. അപ്പോ ഇങ്ങനെ ആക്റ്റീവ് വൊക്കാബുലറിന്റെ പാസീവ് വൊക്കാബുലറിന്റെ, അതിനെ കുറിച്ച് നമ്മൾ ഇതിനു ശേഷം നമുക്ക് സവിസ്തരം ഒന്നും കൂടെ പറയാം. ഈ വാക്കുകളുടെ നമുക്ക് അതിന്റെ കാറ്റഗറൈസേഷനൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. അപ്പൊ ഇതിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് സൈലന്റ് ലെറ്റേഴ്സ് ഉണ്ട്, ഈ സൈലന്റ് ലെറ്റേഴ്സ് പുതിയൊരു വാക്കിൽ വരുമ്പോൾ നമുക്ക് അറിയില്ല ഇത് സൈലന്റ് ആണോ അതോ ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യണതാണോ എന്ന് നമുക്കറിയില്ല. അപ്പൊ അത് നമ്മുടെ കുറ്റമല്ല, അത് ഇനി അഥവാ അറിയാതെ ഒന്ന് പറഞ്ഞു പോയാൽ തന്നെ അത് തെറ്റല്ല. പിന്നെ ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് നമ്മുടെ ഭാഷയല്ല, ഇംഗ്ലീഷ് സായിപ്പിന്റെ ഭാഷയാണ്. ഈ സായിപ്പിന്റെ ഭാഷ നമ്മൾ ഉപയോഗിച്ച് തെറ്റുമ്പോൾ നമുക്കതിൽ വലിയ ജാള്യത ആവശ്യമില്ല. നന്നായി ഉപയോഗിക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്, അതിന് നമുക്ക് ശ്രമം വേണം. പിന്നെ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ നന്നായി ഉപയോഗിക്കൂ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ രസം. പിന്നെ ഇംഗ്ലീഷ് നമ്മൾ പറയുമ്പോഴും അതെ. ഇപ്പൊ ഞാൻ സാധാരണ എനിക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു കാര്യമാണ്, ഇപ്പൊ ഞങ്ങളുടെ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിന്റെ പിന്നിൽ ഞാൻ എഴുതി വെച്ചൊരു കാര്യം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിച്ച് നമ്മൾ അടുത്തൊരുതിലേക്ക് പോവാണ്. അപ്പൊ അതിൽ പറഞ്ഞു നോക്കണത് എന്താ വെച്ചാൽ, പണ്ട് എനിക്കൊരു മോഹമുണ്ടായിരുന്നു, നാലാള് കൂടുന്നിടത്ത് മരിക്കുന്നതിന് മുമ്പ് നാലാള് കൂടുന്നിടത്ത് എന്നെങ്കിലും രണ്ട് ഇംഗ്ലീഷ് പറഞ്ഞ് ഞെളിഞ്ഞു നിൽക്കണം. ആ മോഹത്തിന് അറ്റുണ്ടായോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ മോഹത്തിന് അറ്റുണ്ടായോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയും, ആ മോഹത്തിന് അറ്റമുണ്ടായി, ആ മോഹത്തിന്റെ വിരൽത്തുമ്പിൽ തൂങ്ങിയാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തി, ഇതാ ഈ നിങ്ങളുടെ ഈ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ നിൽക്കുന്നത്.
അപ്പോ സൈലന്റ് ലെറ്റേഴ്സ് നമ്മുടെ കഴിഞ്ഞു, നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് നീങ്ങണു. അപ്പോ ഒന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്താ കാര്യം എന്ന്, മലയാളവും ഇംഗ്ലീഷും ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. മലയാളത്തിനെ വെച്ച് അല്ലെങ്കിൽ മലയാളത്തിന്റെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഹാബിറ്റ് വെച്ച് നിങ്ങൾ ഇംഗ്ലീഷിനെ കാണാൻ നിന്നാൽ നിങ്ങൾക്ക് തെറ്റുപറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അക്ഷരമാലയിൽ പ്രശ്നങ്ങളുണ്ട്, അതിൽ രണ്ടെണ്ണമുണ്ട്, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും. സൈലന്റ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ഈ സൈലന്റ് ലെറ്റേഴ്സ് നമ്മളെ ഓരോരുത്തരെയും കുഴക്കുന്നതാണ്, പ്രൊഫസറെ കുഴക്കുന്നതാണ്, എഞ്ചിനീയറെ കുഴക്കുന്നതാണ്, ഡോക്ടറെ കുഴക്കുന്നതാണ്, എല്ലാവരും ഇംഗ്ലീഷ് മാതൃഭാഷയല്ലാത്ത എല്ലാവരെയും കുഴക്കുന്നതാണ്. അതുകൊണ്ട് ആ കുഴപ്പം നിങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയാണെന്ന് തിരിച്ചറിയുക. നമുക്ക് അടുത്തൊരുതിലേക്ക് പോകാം. അപ്പോ അക്ഷരമാലയും നിശബ്ദാക്ഷരങ്ങളും കഴിഞ്ഞാൽ നമ്മൾ ഉച്ചാരണ സ്ഥിരതയില്ലാത്ത അക്ഷരങ്ങൾ. അപ്പൊ ഇംഗ്ലീഷിൽ ഒരു അക്ഷരങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അക്ഷരത്തിന് ഈ ശബ്ദം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മളെ ഒരുപാട് കുഴക്കണതാണ്. അപ്പൊ നമുക്ക് അതിലേക്കാണ് നമ്മൾ ഇങ്ങനെ നോക്കണത്. അപ്പൊ ഇതിൽ 26 അക്ഷരങ്ങൾ ഉണ്ട് ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷ് ആൽഫാബറ്റിൽ 26 അക്ഷരങ്ങളുണ്ട്. ഈ 26 അക്ഷരങ്ങൾ തന്നെ 44 ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ 26 അക്ഷരേ ഉള്ളൂവെങ്കിലും 44 ശബ്ദങ്ങൾ ഈ 26 അക്ഷരം കൊണ്ട് ഇംഗ്ലീഷിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ ഇത് കുറച്ചും കൂടി നമുക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ട് വയ്ക്കുക, എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എവിടെ അവസരം കിട്ടുമ്പോൾ പഠിക്കുക. അങ്ങനെയാണ്. അപ്പൊ ഈ 44 എങ്ങനെയാ, 12 വവൽ സൗണ്ട്സ് ആണ്. വവൽ സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സ്വരങ്ങൾ. 8 ഡിഫ്തോങ്സ്, ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞാൽ സംയുക്ത സ്വരങ്ങൾ. 24 കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വ്യഞ്ജനങ്ങൾ. അപ്പൊ അതിനെപ്പറ്റി ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട്, ഇത് നമ്മൾ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിക്കുന്ന ഒരു സാധനമാണെങ്കിലും വളരെ ചെറുതായിട്ട് അതിനെപ്പറ്റി ഒന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്താന്ന് മനസ്സിലാവാൻ. ഇപ്പോ ഈ വവൽ സൗണ്ട് സാധാരണ എങ്ങനെയാ വെച്ചാൽ, അതിന് ഇതിന് തന്നെ ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ എ ബി എന്നൊക്കെ എഴുതണില്ലേ, സി. അപ്പൊ ഇങ്ങനെ എഴുതണ പോലെ ഈ 44 സൗണ്ടിന് എഴുതാനുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പൊ ഈ 44 സൗണ്ടിന് എഴുതാനുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്. അതിപ്പോ നമുക്ക് ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ ഈ എന്ന് എഴുതുക എങ്ങനെയാ, ഇത് ഈ എന്നാണ്. ഈ എന്ന് പറഞ്ഞാൽ രണ്ട് കുത്തിട്ടിട്ട് ഇങ്ങനെ ഇട്ട ഈ എന്നാണ്. അപ്പൊ ഇങ്ങനെ സിംഗിൾ ആയിട്ടുള്ള സൗണ്ടുകളാണ് ഈ വവൽ സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 12 എണ്ണം. അങ്ങനത്തെ 12 സൗണ്ടുകളുണ്ട്. ഇനി ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു കാറ്റഗറി എന്താ വെച്ചാൽ, ഡിഫ്തോങ്സ് പറഞ്ഞാൽ രണ്ട് വവൽ സൗണ്ട്സ് കൂടിയതാണ് ഡിഫ്തോങ്സ്. ഇപ്പൊ സാധാരണ നമ്മള് ഈ ഇങ്ങനെ നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ഇതാണ്, ഇത് അങ്ങനത്താണ്. അങ്ങനത്തെ 8 ശബ്ദങ്ങളുണ്ട്, ഇ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 8 ശബ്ദങ്ങളുണ്ട്. അതാണ് ഡിഫ്തോങ്സ്, അതിനെ നമ്മള് സംയുക്ത സ്വരങ്ങൾ എന്ന് പറഞ്ഞു. ഇനി 24 കോൺസണന്റ് സൗണ്ട്സ് ഉണ്ട്. കോൺസണന്റ് സൗണ്ട്സ് ട്, ബ്, പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതേപോലത്തെ. അപ്പോ നമുക്ക് ശരിക്കും എന്താ നമ്മുടെന്ന് വെച്ചാൽ, 26 അക്ഷരേ ഉള്ളൂ, നമ്മൾ ഇംഗ്ലീഷിൽ 44 ശബ്ദങ്ങളുണ്ട്. അപ്പൊ ഈ ശബ്ദങ്ങള് നമുക്ക്, അപ്പോ ഒരക്ഷരം ഒന്നിൽ കൂടുതൽ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ച്, മലയാളം പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം, എങ്ങനെയാണ് ഇതിനിങ്ങനെ വ്യത്യാസം വരണേന്ന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കൂ. അപ്പൊ ഇതിൽ ഉച്ചാരണ സ്ഥിരതയില്ലാത്ത കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ ഒരു ശബ്ദങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു ഉദാഹരണമുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ ബട്ട് എന്ന് പറയണു, പുട്ട് എന്ന് പറയണു, കട്ട് എന്ന് പറയണു. അപ്പൊ ഇതില് ബോർഡും എഴുതുമ്പോഴും ഞാൻ എന്താ ചെയ്യാച്ച അങ്ങനെ വരിവരിക്ക് എഴുതില്ല. അതിന്റെ ഒരു ദോഷമല്ല, ഒരു ഗുണം. എന്താ വെച്ചാ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണ്ടോ എന്ന് നോക്കിയിട്ട് എഴുത്. നേരെ മറിച്ച് വരിവരിക്ക് എഴുതി ഞങ്ങൾ ഒരു കാപ്പ് പിടിച്ചു വന്നാലും ഞാൻ വരിക്ക് എഴുതി ഇത് നോക്കിയാൽ മതി. നേരെ മറിച്ച് ഞാൻ ഒന്ന് ഇവിടെ എഴുതും, പിന്നെ ഒന്ന് ഇവിടെ എഴുതും, പിന്നെ ഒന്ന് ഇവിടെ എഴുതും. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക, നോക്കുക. അപ്പൊ നമ്മള് ബട്ട്, പുട്ട്, കട്ട് ഈ മൂന്ന് സാധനങ്ങളുണ്ട്. അപ്പൊ ഈ മൂന്ന് സാധനത്തിൽ തന്നെ ഉള്ളത് എന്താ വെച്ചാ, യു എന്നുള്ള ശബ്ദം എന്ത് ശബ്ദം, എന്താണ് ഈ യു എന്നുള്ള അക്ഷരം എന്ത് ശബ്ദമാണ് ഉണ്ടാക്കണേ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇതിലെങ്ങനെയാ വെച്ചാ, ബ് അങ്ങനെയാണ് ഇത് വരുന്നത്, ബട്ട് എന്നുള്ളത്. അപ്പോ ഇതിലോ പുട്ട് എന്നാണ്, പ് ഉ ച് എന്നാണ് വരുന്നത്. ഇതിലോ സ് ക് ഉ ച് എന്നാണ് വരുന്നത്. അപ്പൊ ഇതിൽ വരുമ്പോ, അപ്പൊ ഇതില് ഉ എന്നുള്ള ശബ്ദമാണ് ഈ യു എന്നുള്ളത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിലാകുമ്പോഴോ അതേപോലെ തന്നെ ഇതിനെ നമുക്ക്, അപ്പൊ ഇതിന്റെ ഒരു നിയമം വെച്ച് നമ്മൾ ഇതിനെ വായിക്കുകയാണെങ്കിൽ ഇതിനെ പുട്ട് എന്ന് വായിച്ചാൽ ഇതിനെ ബുട്ട് എന്നേ വായിക്കാൻ പറ്റും, പക്ഷെ ഇത് ബട്ട് എന്നാണ്. അതേപോലെ തന്നെ ഇപ്പൊ പുട്ട് എന്ന് വായിച്ചിട്ട് ഇതിനെ യു എന്നുള്ള ശബ്ദത്തിനൊക്കെ ഉ എന്നുള്ളതാണ് വരണേ പറഞ്ഞാൽ ഇത് കുട്ടാവും. ഈ കുട്ട് വെച്ചിട്ട് ഇതിനെ വായിച്ചാലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു ഉച്ചാരണ സ്ഥിരതയില്ലാത്ത അക്ഷരങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അപ്പൊ ഈ ഉദാഹരണം നോക്കാം. നമുക്ക് അധികം ഇപ്പൊ കാറ്റ് എന്നുള്ളത്, കാറ്റ് എന്നുള്ളത് ഇപ്പൊ സി എന്നുള്ളത് വരുന്നു. അപ്പൊ ഈ സി എന്നുള്ളത് വരുമ്പോ ക എന്നുള്ള ശബ്ദമാണ് വരുന്നത്, കാറ്റ് എന്നുള്ളത്. അപ്പൊ ഇതന്നെ ക എന്നുള്ളത് ഇപ്പൊ കാമൽ, അതിലും ക എന്നാണ് വരുന്നത്. കാർ അതിലുമാണ്, കാബൺ അതിലൊക്കെ ക എന്നുള്ള ശബ്ദമാണ് വരുന്നത്. അതേ സമയത്ത് തന്നെ ഇതിപ്പോ സിനിമയാണ്, സിനിമയ്ക്കും ഈ സി എന്നുള്ള ശബ്ദം ഇവിടെ ഉണ്ടാവണത് സി എന്നാണ്, ക എന്നല്ല. അപ്പൊ ഇങ്ങനത്തെ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ കാറ്റ് എന്നുള്ളതിലെ ക എന്നാണ്.
ഈ ക ഉണ്ടാക്കണ വേറൊരു ശബ്ദമുണ്ട്, കിറ്റ്, കെ എന്നുള്ള അക്ഷരം. കീപ്, കങ്കാരു, കെറ്റിൽ. അതേപോലെ തന്നെ ഇപ്പൊ സിനിമ, സിനിമ ആണ് സിഗരറ്റ്. സിറ്റാഡിൽ, സിറ്റാഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കൊട്ടാരത്തിനെയൊക്കെയാണ് സിറ്റാഡിൽ എന്ന് പറയുക. സർക്കിൾ, ബാക്കിയുള്ള ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് സിറ്റാഡിൽ മാത്രം അങ്ങനെ ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ അതുപോലെ സിൽവർ, സിലബസ്, സൈറ്റ്. അപ്പൊ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ സിൽവർ എന്നുള്ളത് എസ് ഐ വരുമ്പോ സി എന്നാ വരണെ, അതേപോലെ തന്നെ ഇവിടെ എസ് ഐ വരുമ്പോ സൈ എന്നാ വരണേ, സിറ്റ് എന്നല്ല വരണേ, സൈറ്റ് എന്നാണ്. അപ്പോ ഇതന്നെ എസ് ഐ വരുമ്പോ സി വരുന്നു, ഇവിടെ എസ് ഐ വരുമ്പോ സൈറ്റ് എന്ന് വരുന്നു. അതേപോലെ തന്നെ സീബ്ര, സീബ്ര എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ സ് എന്നുള്ള ശബ്ദമല്ല, സ് എന്നുള്ള ശബ്ദമാണെങ്കിലും ഇതിലും ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ സീറോ എന്ന് വരുന്നുണ്ട്, സീബ്ര വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഒരു ഒരു സ്ഥിരതയില്ലാത്ത, ഭയങ്കര എന്ന് വെച്ചാൽ ഒരു അൺഫോണറ്റിക് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഓരോന്നും, ഒരു അക്ഷരം എന്ത് ശബ്ദം ഉണ്ടാക്കുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ ഇതില് ഉച്ചാരണ സ്ഥിരതയില്ലാത്ത അക്ഷരങ്ങളുണ്ട്. ഈ അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങള് ഏത് ഇംഗ്ലീഷ് പഠിക്കുന്ന ആളെയും ബുദ്ധിമുട്ടിക്കുന്നതാണ്, ആരെയായാലും. കാരണം നമുക്കറിയില്ല സിറ്റ് എന്ന് വായിക്കണോ സൈറ്റ് എന്ന് വായിക്കണോ. പിന്നെ ഇതിലെ വേറൊരു ഇത് എന്താ വെച്ചാൽ വാക്കുകൾക്ക് സെമാന്റിക് ചേഞ്ചസ് വരുന്നു എന്നുള്ളതാണ്. സെമാന്റിക് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകൾ ഇങ്ങനെ കാലം ചെല്ലും തോറും ഭാഷയ്ക്കും വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ചെത്തുപണി എന്നുള്ള മലയാളത്തിലുള്ള വാക്കെടുക്കാം. ഈ ചെത്തുപണി എന്നുള്ള വാക്ക് പണ്ടൊരൊറ്റ പണിക്ക് ചെത്തുപണി എന്ന് പറഞ്ഞിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ തെങ്ങിന്റെയോ പനയുടെയോ മുകളിൽ കയറുക, കള്ള് ചെത്ത് ഇറങ്ങുക. ഇപ്പൊ ചെത്തുപണി എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ്. ഇപ്പൊ ചെത്തുപണി എന്ന് നമ്മൾ സാധാരണ പറയണത് എന്തിനാ വെച്ചാൽ നമുക്ക് ഒരു നല്ല പാൻസ് വേണം, ഷർട്ട് വേണം, കൂളിംഗ് ഗ്ലാസ് വേണം, മൊബൈല് വേണം. അപ്പൊ ഇതൊക്കെ വെച്ച് നമ്മളിങ്ങനെ ചെത്തി നടക്കണേനാണ് ചെത്തുപണി പറയുക. ഇത് ആ ഭാഷയിൽ ഉണ്ടായിട്ടുള്ള വാക്കുകൾക്ക് ഉണ്ടായിട്ടുള്ള സെമാന്റിക് ചേഞ്ചസ് ആണ്, എന്നുവെച്ചാൽ ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള ചേഞ്ചസ്. ഇപ്പൊ നമുക്ക് പണ്ടൊക്കെ ഇപ്പൊ നമ്മള് ഏറ്റവും വളരെ മനോഹരമായ ഒരു ക്രിസ്ത്യൻ ഡെവോഷണൽ സോങ് ആണ് നിന്ദിതരേ പീഡിതരേ. പക്ഷെ നമ്മള് ഈ പീഡനം എന്നുള്ള വാക്ക് വേറെ കുറെ ആവശ്യത്തിന് നമ്മളിങ്ങനെ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോന്നിനും ഇങ്ങനെ സെമാന്റിക്. ഇപ്പൊ വഴിവാണിഭം, വഴിവാണിഭം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വഴിവാണിഭം എന്ന് പണ്ട് പറഞ്ഞത് വഴിയിലൊക്കെ വെച്ച് കച്ചവടം ചെയ്യണേനെ. പക്ഷെ നമ്മൾ അതൊന്നും ചേഞ്ചസ് വന്നു. അപ്പൊ ഇങ്ങനെ ഈ ചേഞ്ചസ് ഒക്കെ വന്ന് ഇതിങ്ങനെ കുറെ നൂലാമാലകളിൽ ഇങ്ങനെ കെട്ടുപണഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് പോണത്. അപ്പോ വളരെ അൺഫോണറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അപ്പൊ അൺഫോണറ്റിക് ലാംഗ്വേജ് എന്നുള്ളതിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വളരെ ഫാദർലെസ് ലാംഗ്വേജ് ആണ് പറയാം. അപ്പൊ ഇതിനുള്ള കാരണം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷ ഏത് ഭാഷയെന്നും വാക്കുകളെ ഇങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാണ്. വളരെ ഓപ്പൺ മൈൻഡഡ് ആണ് അവര്, അല്ലെങ്കിൽ എന്തിനേ സ്വീകരിക്കാൻ അവരിങ്ങനെ കൈ നീട്ടിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഷകളിൽ നിന്നും, ഫ്രഞ്ചിൽ നിന്നും ലാറ്റിനിൽ നിന്നും ബാക്കി പല പല ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഒരുപാട് വാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വാക്കുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാക്കുകളുടെ എണ്ണവും കൂടിയും കൊണ്ടിരിക്കുക നമ്മൾ. അപ്പൊ തന്നെ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഡ് തിങ് അല്ല, അതൊരു ലിവിങ് എൻറ്റിറ്റിയാണ്. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വളർന്നു വളർന്നാണ് വരണേ. ആ വളർച്ചയോടൊപ്പം ഓരോ വാക്കുകളും എങ്ങനെയെന്നും, വാക്കുകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം എങ്ങനെയെന്നും, അല്ലെങ്കിൽ ഒരു അക്ഷരം പുറപ്പെടുവിക്കുന്ന ശബ്ദം എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഒന്നും കൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്യാം, നമുക്ക് ലാസ്റ്റിലേക്ക് വരാം. 26 അക്ഷരങ്ങളുണ്ട്, ആ 26 അക്ഷരങ്ങളെ നമ്മൾ 44 സൗണ്ടുകളുണ്ട്. 26 അക്ഷരങ്ങൾ 44 ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ആ 44 12 വവൽ സൗണ്ട്സും 8 ഡിഫ്തോങ്സും 24 കോൺസണൻസും ആണ്. അപ്പോ ഈ ഒരു കൂട്ടം നമുക്ക് ഉച്ചാരണത്തിന്റെ കാര്യത്തിൽ ഒരുപാട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, എന്റെ മാത്രം പ്രശ്നമല്ല, ഇംഗ്ലീഷ് പഠിക്കുന്ന ഓരോരുത്തരുടെയും പ്രശ്നമാണ്. ഇംഗ്ലീഷ് പഠിക്കുന്ന ഓരോരുത്തരുടെയും പ്രശ്നം ഇതാവുമ്പോൾ നിങ്ങൾക്ക് സമാധാനിക്കാം, എനിക്ക് സമാധാനിക്കാം, ഇത് തെറ്റിയാൽ നമുക്ക് ന്യായീകരണമുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ ഭാഷയല്ല ഇത്, വേറെ ആരുടെയോ ഭാഷയാണ്. പക്ഷെ നമ്മൾ അവരെക്കാളും നന്നായി ഈ ഇംഗ്ലീഷ് ഭാഷ, ഇംഗ്ലീഷ് മദർ ടങ്ങായി ഉപയോഗിക്കുന്നതിലും നന്നായി ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നവര് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അത് നിങ്ങൾക്ക് ഉത്തേജനമാകട്ടെ, അത് പ്രോത്സാഹനമാകട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് ബൈ. ദി സ്ട്രൈറ്റ് ലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് പാക്കേജ്.